ഹിഡൻ ബ്യൂട്ടി ഓഫ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നശീകരണപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ജാതി വ്യവസ്ഥയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയ ഒരു മഹാരഥൻ്റെ മണ്ണിലേക്ക്, ഒരു നവോത്ഥാന നായകൻ്റെ മണ്ണിലേക്ക്, സഹോദരൻ അയ്യപ്പൻ്റെ മണ്ണിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക്, അങ്ങോട്ടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യപ്പൻ്റെ ജന്മസ്ഥലം. ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാണ്. ഈ വഴി നേരെ പോയാൽ അയ്യപ്പൻ്റെ ജന്മഗൃഹത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശാസ്താവ് അയ്യപ്പനല്ല, സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരൻ എന്ന പേര് എങ്ങനെയാണ് അയ്യപ്പന് വന്നതെന്നുള്ളൊരു ചരിത്രം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ആ പുണ്യാത്മാവിൻ്റെ മണ്ണിലേക്കാണ്, ആ നവോത്ഥാന നായകൻ്റെ ജന്മഗൃഹത്തിലേക്കാണ്. ഈ കാണുന്ന കവാടത്തിൻ്റെ അപ്പുറത്താണ് ബാല്യവും അദ്ദേഹത്തിൻ്റെ യൗവനവും അദ്ദേഹത്തിൻ്റെ കൗമാരവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളും എല്ലാത്തിൻ്റെ ഉത്ഭവം ഈ മണ്ണിൽ നിന്നാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ നവോത്ഥാന ചിന്തകളിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ മണ്ണിൽ നിന്നാവണം. അപ്പോൾ ആ മണ്ണിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ കുടിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഈ കാണുന്ന കവാടത്തിനപ്പുറം നിങ്ങൾ കാണുന്നത് ആ മനുഷ്യൻ്റെ ലോകമായിരുന്നു. ആ മനുഷ്യൻ ഓടി നടന്ന വഴികളും പിച്ചു വെച്ച് നടന്ന വഴികളുമാണ് ഞങ്ങളിന്ന് വന്ന് നിൽക്കുന്നത്. ആ വഴിയിലൂടെ ഞങ്ങൾ കടന്ന് ആ മുറ്റം നടന്ന് കുറച്ച് മുന്നിലേക്ക് വന്നാൽ ആ ഒരു ഓല മേഞ്ഞ കുടിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പഴയ പ്രൗഢിയോടുകൂടി തന്നെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താതെ അദ്ദേഹത്തിൻ്റെ ആ കുടിലിനെ ഇന്നും ഓലമേഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടെ നിലനിർത്തി പോരുന്നത്. ആരാണ് സഹോദരൻ അയ്യപ്പൻ? ഇന്ത്യൻ നവോത്ഥാനത്തിൽ സഹോദരൻ അയ്യപ്പൻ എന്ത് പങ്കാണുള്ളത്? സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്രം എന്താണ്? ഈ മണ്ണിൻ്റെ വിശുദ്ധി എന്താണ്? ഈ മണ്ണിൽ സഹോദരൻ അയ്യപ്പൻ എന്തിനാണ് തുടക്കം കുറിച്ചത്? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്രത്തിലേക്ക് പോകാം, ഒപ്പം സഹോദരൻ അയ്യപ്പൻ താമസിച്ചിരുന്ന ഈ കുടിലിനകത്തുള്ള ദൃശ്യങ്ങളും. നിങ്ങളീ കാണുന്ന ഈ ചെറിയൊരു കുടിലാണ് അയ്യപ്പൻ്റെ ഗ്രഹമായിരുന്നത്. ഇതിനകത്തേക്കുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നമുക്കിതിനുള്ള അകത്തേക്കുള്ള കാഴ്ചകൾ കണ്ടു വന്നതിന് ശേഷം ഈ അയ്യപ്പനെക്കുറിച്ചുള്ള, സഹോദരൻ അയ്യപ്പനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണവും, ആ മനുഷ്യൻ ആരായിരുന്നുവെന്നും ചരിത്രത്തിൽ അദ്ദേഹം എന്ത് പേരിലാണ് രേഖപ്പെട്ടിരുന്നതെന്നുള്ള ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വീടിനകത്തെ നടുമുറ്റം കടന്ന് മുന്നോട്ട് പോകുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ജന്മം നൽകിയ മുറിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ കാണുന്ന മുറിയിലാണ് സഹോദരൻ അയ്യപ്പന് ജന്മം നൽകിയത്. ഇവിടെ ആവണം അയ്യപ്പൻ ആദ്യമായി കരഞ്ഞത്.
ആ കുഞ്ഞ് കരച്ചിൽ കേട്ടുണർന്നത് ഈ വാതിലിൽ നിന്നായിരിക്കണം. ആ വാതിലിനപ്പുറം തുറന്നപ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയത് വലിയൊരു നവോത്ഥാനത്തിൻ്റെ വാതിലായിരുന്നു. ആ വാതിൽ വഴി കടന്നു വന്നവരെല്ലാവരും തന്നെ പുതിയ വസന്തത്തിൻ്റെ പുതിയ പ്രഭ ചൊരിഞ്ഞവരാണ്. ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് വരാം. ഞാനിനി പറയാൻ പോകുന്നത് വർഷങ്ങൾ പിന്നിലോട്ട് പോയാൽ 1889 ഓഗസ്റ്റ് 22 കൊച്ചാവ് വൈദ്യൻ്റെയും ഉണ്ണാലിയുടെയും മകനായി ജനിച്ച അയ്യപ്പൻ്റെ കഥയാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ഓജസ് നഷ്ടപ്പെട്ട അപകടകരങ്ങളായ ആശയങ്ങളെ നവീകരിച്ച് ജാതിരഹിതവും വർഗരഹിതവുമായ പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ മനുഷ്യദർശനത്തെ ശാസ്ത്രീയതയുടെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ വിപുലീകരിച്ച് രാഷ്ട്രീയ പ്രായോഗികമാക്കി മാറ്റുകയായിരുന്നു അയ്യപ്പൻ ചെയ്തത്. ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം തൊട്ടുകൂടാത്തവരായി അവഗണിക്കപ്പെട്ടിരുന്ന ദളിതരെ ചേർത്ത് മിശ്രഭോജനം നടത്തി. സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത സമരമാണ് അദ്ദേഹം നടത്തിയത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന സുപ്രസിദ്ധമായ സപ്തവാക്യം ഗുരുവിൻ്റെ അംഗീകാരത്തോടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന അദ്ദേഹം ഭേദഗതി വരുത്തി. ഗുരു പറഞ്ഞ വാക്യത്തിൽ നിന്നും ഭേദഗതി വരുത്തി സമൂഹത്തിലേക്ക് അത് വിളംബരം ചെയ്യുമ്പോൾ അയ്യപ്പൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊടിയ ജാതിയുടെയും അയിത്തവൽക്കരണത്തിനെയും സമുദായികവൽക്കരണത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെ കാട്ടാളന്മാരുടെ പിടിയാളത്തിൽ നിന്നും താഴെയുള്ള മനുഷ്യരെ സംരക്ഷിച്ചു നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് അയ്യപ്പൻ അന്ന് ആ ഉദ്യമം ആരംഭിച്ചത്. കൊച്ചി നിയമസഭയുടെ 1928 രണ്ടാം തിരഞ്ഞെടുപ്പിൽ തെക്കേ ഈഴവ മണ്ഡലത്തിൽ നിന്നും ജയിച്ച അയ്യപ്പൻ നിയമസഭയിലെത്തി. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അശരരെയും പാവങ്ങളെയും ഉദ്ധരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ കർമ്മപദത്തിൽ നിന്ന് ചെയ്യുകയുണ്ടായി. മഹാത്മാഗാന്ധിജിയുടെ ആദർശങ്ങളോട് പൂർണ്ണമായും യോജിച്ചില്ലെങ്കിലും ഒരു ഗാന്ധിയൻ എന്ന് പറയുന്നതിൽ അയ്യപ്പൻ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. ഗാന്ധിയ ചിന്താഗതികളോടുള്ള എതിർപ്പിന് പകരം ഗാന്ധിജിയെ ഒത്തിരിയേറെ ആരാധിച്ചിരുന്നു അയ്യപ്പൻ. തൊഴിലാളി പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള ആളായിരുന്നു അയ്യപ്പൻ. ലോക സംഭവങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന അയ്യപ്പൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് അയ്യപ്പനിൽ നിന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നും വിപ്ലവകരമായിട്ടുള്ള ആ ഒരു സന്ദേശം നമ്മുടെ മണ്ണിലേക്ക് പിറവികൊണ്ടത്. മിശ്രഭോജനം, അതായത് താഴേക്കിടയിലുള്ള മനുഷ്യർക്ക്, ജാതിയിൽ ഏറ്റക്കുറച്ചിലുള്ള മനുഷ്യർക്ക്, ജാതിയിൽ ഉയർന്നവരോടൊപ്പം ഇരുന്ന് പന്തിയിൽ ആഹാരം കഴിക്കാനുള്ളൊരു രീതി അന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു നീച തീരുമാനത്തെ, ആ ഒരു ജാതി വെറിയന്മാരുടെ ആ ഒരു കൽപ്പനയെ വേരോടെ പിഴുതു മാറ്റിക്കൊണ്ട് മിശ്രഭോജനം എന്ന് പറയുന്ന വലിയൊരു ഉദ്യമത്തിനാണ് അയ്യപ്പൻ ഈ മണ്ണിൽ രൂപം നൽകിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഞങ്ങൾ കാണുന്ന, നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന നമ്മുടെ പന്തികളിൽ മിശ്രഭോജനം എന്ന് പറയുന്ന ആ ഒരു തുടക്കം, അതിൻ്റെ ആരംഭം കുറിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. 1920 മുതൽ ദേശീയമായി പടർന്നു പന്തലിച്ച അൻബേക്കർ പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ട കേരളീയനാണ് സഹോദരൻ അയ്യപ്പൻ. അതുപോലെ ബുദ്ധമത ചിന്തയെ കേരളത്തിൽ നവീകരിച്ചു കൊണ്ടുവരുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തിരുന്നു. ബുദ്ധമത ചിന്തകളുടെ ആഴത്തിലുള്ള പഠനമാണ് അയ്യപ്പൻ എന്ന മനുഷ്യനെ ആ ഒരു ചിന്തയോട് മുന്നോട്ട് പോകാൻ മനസ്സിന് തീരുമാനം കൊടുത്തത്. പൊതുജീവിതം പോലെ തന്നെയായിരുന്നു ആദർശ സുരഭിലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും. ഇ കെ അയ്യക്കുട്ടി ജഡ്ജിയുടെ മകൾ പാർവതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി. 1930 അവർ വിവാഹിതരായി. ഐഷയും സുഗതനുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. അയ്യപ്പൻ പച്ചക്കറി കൃഷിയിൽ അതീവ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒടുവിലത്തെ 15 സജീവമായ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച് വായനയ്ക്കും എഴുത്തിനുമായി അദ്ദേഹം സമയം വിനിയോഗിച്ചു. മരണം വരെ അദ്ദേഹം കേരളകൗമുദിയിൽ ആഴ്ചക്കുറിപ്പുകൾ എന്ന പങ്ക്തിയിൽ കുറിപ്പുകൾ എഴുതുമായിരുന്നു. 1968 മാർച്ചിന് ഹൃദ്രോഗബാധിതനായി അദ്ദേഹം അന്തരിച്ചു. മഹാകവി കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ എന്നിവരുമായിട്ടുള്ള അയ്യപ്പൻ്റെ സൗഹൃദം, അയ്യപ്പനുമായിട്ടുള്ള അവരുടെ ആത്മബന്ധം
നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്ത രംഗങ്ങളിൽ, അതായത് നമ്മുടെ നവോത്ഥാന കാലഘട്ടങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരുപാട് ചിന്താത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേരൂന്നുവാൻ ആ ബന്ധങ്ങൾക്ക് സാധിച്ചു. ആ ബന്ധങ്ങളിലൂടെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയിൽ പലതരത്തിലുള്ള താഴേക്കടയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് പലതരത്തിൽ തനിക്ക് പോരാടുവാൻ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള തിരിച്ചറിവുകൾ കിട്ടിത്തുടങ്ങിയത്. അതിൻ്റെ ഉത്ഭവനത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ഒത്തൊരുമയോട് കൂടിയാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള നവോത്ഥാന ചിന്തകൾക്കും പിറവി കൊണ്ടത്. അയ്യപ്പൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എങ്ങനെയാണ് സഹോദരൻ എന്ന പേര് വന്നത് എന്നുള്ളത് വളരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. 1917 കാലഘട്ടങ്ങളിലാണ് സഹോദര സംഘം രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മിശ്രവിവാഹവും മിശ്രഭോജനവുമായിരുന്നു. ജാതി നശീകരണത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു അത്. സഹോദര പ്രസ്ഥാനങ്ങൾ വഴി കേരളത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ വീശിയടിച്ചു. സഹോദരനായി ഇപ്പോൾ രൂപം കൊടുത്ത ഈ ഒരു പ്രസ്ഥാനം, സഹോദര സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ പദമായ സഹോദരൻ എന്നുള്ള പദം അയ്യപ്പൻ്റെ നാമത്തിനോടൊപ്പം ചേർത്ത് വായിച്ചു. അങ്ങനെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ മാനവരാശിയും അന്നത്തെ തലമുറയും ആ അയ്യപ്പനെ നോക്കി വിളിച്ച പേരാണ് സഹോദരൻ അയ്യപ്പൻ. സവർണ പ്രമാണിമാരുടെയും മാടമ്പിമാരുടെയും അമർഷങ്ങൾ നല്ലപോലെ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ദേഹോപദ്രവങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു ആ മനുഷ്യന്. എന്നിട്ടും ആ ശരീരം തളർന്നില്ല, ആ മുഷ്ടികൾ താഴ്ത്തിയില്ല. താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് വേണ്ടി പിന്നെയും പോരാടിയ ആ മനുഷ്യൻ്റെ മണ്ണാണിത്, ആ മനുഷ്യൻ്റെ കുടിലാണിത്. ആ കുടിലിൽ നിന്നാണ് ഞാൻ ഈ കഥ മുഴുവൻ നിങ്ങളോട് അവതരിപ്പിച്ചത്. ആ മനുഷ്യൻ വസിച്ചിരുന്ന കുടിലിന് തൊട്ടരികിലാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ മനയുമുള്ളത്. ആ മനയുടെ കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരാണ് അയ്യപ്പൻ, അയ്യപ്പൻ ഈ ചരിത്രത്തിൽ എന്താണ് മൂല്യമുള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കഥകളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അയ്യപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ നവോത്ഥാന മണ്ഡലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിപ്പോന്നിരുന്നത്, ആ മനുഷ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ് നമുക്ക് മുതൽക്കൂട്ടായി മാറിയിട്ടുള്ളത്, ജാതി വെറിയന്മാരുടെയും ജമ്മി മാടമ്പിമാരുടെയും കുത്തകകൾ തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ പലതരത്തിലുള്ള നീചപ്രവർത്തികൾക്കെതിരെ അതിശക്തമായിട്ട് പോരാടിയ ആ മനുഷ്യൻ്റെ മണ്ണിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ മണ്ണിലാണ് ഒരു ചരിത്രരേഖ കൂടി ഉറങ്ങിക്കിടക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്ന അങ്ങോട്ടേക്കാണ്. ഈ വഴി മുന്നോട്ടേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ജനാധിപത്യത്തിന് മുന്നേ, അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ രാജവാഴ്ചകൾ നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിനെ 3 രാജ്യങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അപ്പോൾ തിരുവിതാംകൂറിനെയും കൊച്ചിയിനെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രേഖ, ഒരു അവിടെ അടയാളപ്പെടുത്തുന്ന ഒരു കല്ലുണ്ടായിരുന്നു. 2 രാജ്യങ്ങളുടെ ഒരു അതിർവരമ്പ് രേഖ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവിടെ വന്നാൽ സാധിക്കാൻ, നമുക്ക് ഈ ഗ്രഹത്തിനകത്ത് വന്നാൽ അതും കാണുവാൻ സാധിക്കും. ഈ ഗ്രഹത്തിൻ്റെ മൂലയിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിന് മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ വലതുവശത്തായി ഈ കാണുന്ന കൊതി എന്നെഴുതി വച്ചിരിക്കുന്ന ഒരു വാക്ക്, ആ കൊതി എന്ന പദത്തിൻ്റെ അർത്ഥം കോ എന്ന് പറയുന്നത് കൊച്ചിയും തി എന്ന് പറയുന്നത് തിരുവനന്തപുരവും, അതായത് തിരുവിതാംകൂർ എന്നുമായിരുന്നു. ആ രണ്ട് നാമങ്ങളെ ചേർത്തുകൊണ്ട് കൊതി എന്നാണ് ഇവിടെ അതിനെ സംബോധന ചെയ്തിരുന്നത്, ആ കല്ലിനെ. ഈ കാണുന്ന കല്ലാണ് കൊതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഒരു ചരിത്ര രേഖയാണ്, അതും ഈ മണ്ണിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഒരു നവോത്ഥാന നായകൻ്റെ കഥ പറഞ്ഞൊരു വീഡിയോയാണ്, നവോത്ഥാന ചരിത്രം പറഞ്ഞൊരു വീഡിയോയാണ്, അദ്ദേഹത്തിൻ്റെ കുടില് കാണിച്ചു തന്നൊരു വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ഞാൻ പറയാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, സഹോദരനയ്യപ്പനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളോട് ഞങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം
നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോസുകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നിരുന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.